ദേശീയ ബാലാവകാശ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതിൻ്റെ അധ്യക്ഷൻ പ്രിയാങ്ക് കനുൻഗോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒരു കത്തയച്ചു. കത്തിൻ്റെ ഉള്ളടക്കം ഇത്രയുള്ളൂ, മദ്രസകൾ, അത് മദ്രസകൾക്ക് സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെങ്കിൽ അത് ഉടൻ നിർത്തണം. മദ്രസ ബോർഡുകൾ, സംസ്ഥാന തലങ്ങളിൽ രൂപീകരിക്കപ്പെട്ട മദ്രസ ബോർഡുകളുടെ പ്രവർത്തനവും ഉടൻ അവസാനിപ്പിക്കണം. ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ 14 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകാൻ ഭരണകൂടം ബാധ്യസ്ഥമാണ്. അത് പക്ഷേ ഈ മദ്രസ സംവിധാനത്തിലൂടെ നടക്കുന്നില്ല. പലയിടത്തും മദ്രസ സംവിധാനങ്ങളും ഈ ദേശീയ വിദ്യാഭ്യാസ നിർബന്ധിത സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് നിയമപ്രകാരം ആവിഷ്കരിക്കപ്പെട്ട സംവിധാനവും മെർജ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും നടക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കാതിരിക്കുന്നത് എന്നോ, അല്ലെങ്കിൽ ഇതെങ്ങനെ നടത്തിക്കൊണ്ടുപോകാം എന്നുള്ളതോ, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭരണകൂടത്തിന് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് ഈ പറയുന്ന പ്രക്രിയയിൽ കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഈ മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അതിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇപ്രകാരം പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്? അത് തൊട്ടു മുമ്പാണ് ഈ സ്കീമിൽ, അതായത് മദ്രസ ബോർഡിൻ്റെ കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സയൻസ്, മാത്സ്, മറ്റ് വിഷയങ്ങൾ, ഇങ്ങനെ പൊതുവിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട അധ്യാപകർക്കുള്ള ശമ്പളം നൽകില്ല ഇനി മുതൽ എന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചത് ഏതാണ്ടൊരു 4-5 മാസം മുമ്പാണ്. അതിന്മേൽ സുപ്രീം കോടതിയിൽ കേസിന് അധ്യാപകർ പോവുകയും ഈ നടപടി തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം, സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. ഈ ഒരു പശ്ചാത്തലം അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ പറയുന്നത്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരിൽ ഒരാളായ എം ജി രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ. ഈ പറയുന്ന ന്യായം, അതായത് ദേശീയ വിദ്യാഭ്യാസം, അതായത് 14 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള പദ്ധതി അനുസരിച്ച് ഈ മദ്രസ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി, അത് ഇത് രണ്ടും കൂടെ യോജിച്ചു പോകില്ല, ഇതുകൊണ്ടാണ് ഇത് നിർത്താൻ പറയുന്നത് എന്നൊക്കെയുള്ള ന്യായം, അത് എത്രത്തോളം ദഹിക്കുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ? അടിസ്ഥാനപരമായി രാജീവ്, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ ഈ മത സ്ഥാപനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ മത സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഭരണകൂടം യാതൊരു സഹായവും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഒരു സെക്യുലർ രാജ്യത്ത് ഭരണകൂടവും മതവും തമ്മിലുള്ള വേർതിരിവാണ് സെക്യുലറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാര്യം. പക്ഷെ ഇവിടെ അത് ആ ഒരു എന്താ പറയാ, അതുമായിട്ട് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഒരു 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 രീതിയിലും നമുക്ക് ന്യായീകരിക്കാവുന്ന ഏതെങ്കിലും ഒരു കാരണം മുൻനിർത്തിയല്ല ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് ഒരു സംശയമില്ലാത്ത വിധം നമുക്ക് പറയാവുന്നതാണ്, ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കെതിരായിട്ട് BJP ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെയും BJP ഗവൺമെന്റിന്റെ ഏറ്റവും ശക്തമായ സംസ്ഥാന ഭരണകൂടമായ ഉത്തർപ്രദേശും നടത്തിവരുന്ന, വർഷങ്ങളായി നടത്തിവരുന്ന ശാരീരികവും സാംസ്കാരികവും നിയമപരവും ഒക്കെയായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു വിവേചനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഈ മുത്തലാഖ് നിയമത്തിനെ ചർച്ചയിൽ ഇത് കണ്ടു. യൂണിഫോം സിവിൽ കോഡ് ഒരു പരിധി വരെ പലപ്പോഴും ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ അംഗീകരിച്ചിരുന്ന ഒരു ആവശ്യമാണെങ്കിൽ അത് ഈ ഇതെല്ലാം ഇങ്ങനെ ഒരു ഒരു ശരിയായ ഒരു ലക്ഷ്യത്തിലേക്കാണ് എന്നുള്ള ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് കൃത്യമായ ഭൂരിപക്ഷ വർഗീയത അടിച്ചേൽപ്പിക്കുന്നതിനും ന്യൂനപക്ഷങ്ങളെ ഡിസെൻഫ്രഞ്ചൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന അവരുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളെയും കടന്നു കയറുന്ന നടത്തുന്ന കടന്നു കയറ്റത്തിന്റെയും ഭാഗമായി തന്നെയാണ് ഇത് കാണേണ്ടത് എന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. റൈറ്റ്. ഈ പറയുന്ന താങ്കളുടെ ആ വ്യക്തിപരമായ നിലപാട് അത് അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യുലർ സ്റ്റേറ്റിൽ മതം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അതിന് സർക്കാർ ധനസഹായം നൽകേണ്ടതില്ല എന്ന വ്യക്തിപരമായ ഒരു നിലപാടുണ്ടായിരിക്കെ തന്നെ
നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ മദ്രസകളിലേക്ക് സർക്കാർ സഹായം എത്തിപ്പെടുന്നതിന് മറ്റ് ചില കാരണങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ 1990s തുടക്കത്തിലാണ് ഈ ഒരു സ്കീം, മോഡേണൈസേഷൻ ഓഫ് മദ്രസാസ് എന്ന് പറയുന്നൊരു സ്കീം തുടങ്ങുന്നത്. ആ സ്കീം തുടങ്ങുന്നതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഈ മദ്രസകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസം കൂടി ലഭ്യമാക്കാനുള്ള ഒരു സ്കീം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അടിസ്ഥാന സൗകര്യ വികസനം. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന പോലെ അല്ലല്ലോ, കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ കുറവായിരുന്നു. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഈ മദ്രസയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ പൊതുവിദ്യാഭ്യാസം പകർന്നു നൽകാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക, ഈ രണ്ട് ലക്ഷ്യം ഉണ്ടായിരുന്നു സർക്കാരിന് അന്ന്. അത് പിന്നീട് കുറേ കൂടെ സുഘടിതമാക്കുകയും 2004 യു പി എ സർക്കാരിൻ്റെ കാലത്ത് കുറേ കൂടെ വിശാലമാക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതങ്ങനെ എന്താ പറയുക, ഈ മതവിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള അറിവുകൾ കൂടെ നൽകുക എന്നുള്ളൊരു സ്കീമായിട്ട് അത് വികസിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ 2018-19 വരെ നാഷണൽ അലോക്കേഷൻ ബജറ്റ്, 2021 വരെ നാഷണൽ അലോക്കേഷൻ ബജറ്ററി അലോക്കേഷൻ ഈ സ്കീമുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാതിരുന്നൊരു കുഴപ്പം പെട്ടെന്ന് അങ്ങ് സംഭവിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതായത് ഈ പദ്ധതികളൊന്നും പ്രയോജനപ്പെടുന്നില്ല, ഇവർക്ക് ഈ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല, ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് രണ്ടും രണ്ടാക്കുകയും പാരലലി ഈ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കുകയും ചെയ്യുക, അങ്ങനെ ഒരു സ്കീമിലേക്ക് പോവുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഈ ഇപ്പോൾ രാജു പറഞ്ഞതുപോലെ ഈ മദ്രസകൾക്ക് സർക്കാരിൻ്റെ ധനസഹായം അല്ലെങ്കിൽ സഹായം ചെയ്യുക എന്നുള്ളത് വളരെ പുരോഗമനപരമായ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. തീർച്ചയായിട്ടും അത് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഈ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ തന്നെ വടക്കേ ഇന്ത്യ അങ്ങനെയാണ്, അതിലും പിന്നോക്കം സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടി സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സഹായം ചെയ്യാനുള്ള വളരെ സജീവമായ, കാരണം ഇത് അതിൽ നിന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം മുസ്ലിം കുട്ടികൾ ഈ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ മാറിപ്പോകും എന്നുള്ള ഒരു ശരിയായ തിരിച്ചറിവിന്റെ ഭാഗമായി ചെയ്തിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വിദ്യാഭ്യാസം പണ്ടും വളരെ മുമ്പ് തന്നെ എല്ലാ മതവിഭാഗക്കാരും, ഹിന്ദു മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദു വിഭാഗക്കാരും ഒക്കെ വളരെ പ്രശസ്തരായ ഇന്ത്യൻ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ പഠിച്ചത് മദ്രസകളിലാണെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ പലപ്പോഴും ഹിന്ദുക്കൾ വരെ ഉണ്ട്, കാരണം പല പ്രദേശത്തും. ഇവിടെ ആ മതവിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് മറ്റു വിദ്യാഭ്യാസം ലഭ്യമാകാതിരിക്കരുത് എന്നുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായി ചെയ്ത വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയാണ്, ഒരു സംശയമില്ല. ഇതെല്ലാം ഈ കഴിഞ്ഞ 10-14 വർഷത്തെ അല്ലെങ്കിൽ 2009 മുതൽ കാണുന്ന പുതിയ ഇന്ത്യയിലെ പുതിയ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കടന്നുകയറ്റത്തിന്റെ ഭാഗമായി പൂർണ്ണമായും എല്ലാ അവസരങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും ജനാധിപത്യപരമായ മനുഷ്യാവകാശപരമായ പ്രാഥമികമായ ആനുകൂല്യങ്ങൾ പോലും കവരുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് ഒന്നൊന്നായിട്ട്. കാരണം നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല കാര്യമാണെന്നുള്ള മട്ടിൽ മുത്തലാഖിനെതിരായിട്ട് സ്ത്രീകൾക്കെതിരെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് അങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിന് മുൻനിർത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് വിദ്യാഭ്യാസം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നയമായിട്ട് ഭാഗം, ഇതെല്ലാം വെറും കാപട്യമല്ലാതെ മറ്റു യാതൊന്നും കാണാനില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് അതിനൊക്കെ പുറമെ ഈ പറഞ്ഞ പോലെ ഇതൊരു കൃത്യമായി അതിനൊരു സമീപകാലത്ത് തന്നെ അതിനൊരു പശ്ചാത്തലമുള്ളത് നേരത്തെ രാജീഷ് സൂചിപ്പിച്ച പോലെ ഉത്തർപ്രദേശ് സർക്കാർ ഇറക്കിയ ആ തീരുമാനത്തിന് അനുകൂലമായ അലഹബാദ് ഹൈക്കോടതി ഈ മദ്രസയ്ക്ക് സഹായം ചെയ്യേണ്ട എന്നുള്ള തീരുമാനം അതെല്ലാം എടുത്തതൊക്കെ ഈ പറഞ്ഞ പോലെ സെക്യുലറിസത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കണം. സെക്യുലറിസത്തിന് വേണ്ടിയാണ്, മനുഷ്യ മൗലികാവകാശത്തിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള ഒരു കപട നറേറ്റീവ് മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അതാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അപ്പോൾ ഈ ആ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കിയോ സ്റ്റേ ചെയ്യുകയോ ചെയ്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത് നഗ്നമായ കോടതി അലക്ഷ്യം കൂടെയാണ്. അപ്പൊ ഇതെല്ലാ അർത്ഥത്തിലും കൃത്യമായി വിമർശിക്കപ്പെടേണ്ട
വളരെയധികം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തീരുമാനമാണിത്. ഇത് പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഇത് ബാധകമല്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ മദ്രസകൾക്ക് ധനസഹായം പോലും കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ അത് ബാധകമാകുന്നില്ല. പക്ഷേ ഇത് ഈ ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടുവരുന്ന, ഒന്നൊന്നായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനതയെ പൂർണ്ണമായിട്ടും പാർലമെന്റുകളിൽ നിന്ന്, നിയമസഭകളിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ട് പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റെല്ലാ പ്രധാനപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഹിറ്റ്ലർ ചെയ്തിരിക്കുന്ന ജൂതന്മാർക്കെതിരായി നടത്തിയിരിക്കുന്ന ഡിസെൻഫ്രഞ്ചൈസ്മെന്റ്, ഇനിയിപ്പോ അവർക്ക് ഭൂമി വാങ്ങിക്കുന്നതിന് തടസ്സമുണ്ടാവും, മറ്റ് ബാക്കി മനുഷ്യർക്ക്, ബാക്കി പൗരന്മാർക്ക് അനുവദിച്ചിരിക്കുന്ന മറ്റ് വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഒന്നൊന്നായി റദ്ദാക്കുന്നതിൻ്റെയോ പിൻവലിക്കുന്നതിൻ്റെയോ ഭാഗമായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയൂ. റൈറ്റ്. അതായത് ഇതിപ്പം ഇപ്പോൾ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നു, അതിലൂടെ നിങ്ങൾ മറ്റൊരു രാജ്യത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വമേധയാ പൗരന്മാരാകാൻ അർഹരല്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മുസ്ലിം ജനതയ്ക്ക് ഞങ്ങളൊരു രണ്ടാംകിട പൗരന്മാരാണ് എന്ന തോന്നലുണ്ടാകുന്നു. അതിന് തൊട്ട് പിറകെ പൗരത്വ രജിസ്ട്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു, പിന്നീട് വഖഫ് നിയമ ഭേദഗതി വരുന്നു. വഖഫ് നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് വഖഫ് ആക്ട് റിപ്പീൽ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി അംഗങ്ങൾ സ്വകാര്യ ബില്ലുകൾ പൈലറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് പിറകെയാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നത്. അതിൽ വലിയ എതിർപ്പ് ഒരുപക്ഷെ ഉണ്ടായേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ടി ഡി പിക്കോ ജെ ഡി യുവിനോ വലിയ എതിർപ്പ് ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ പുതിയൊരാശയം മുന്നോട്ട് വയ്ക്കപ്പെടുന്നു, മദ്രസകൾ ഒരു സെക്യുലർ പാഠ്യ പദ്ധതിക്കും അല്ലെങ്കിൽ ഒരു ദേശീയ പാഠ്യ പദ്ധതിക്കുമൊക്കെ വിഘാതം സൃഷ്ടിക്കുന്നതാണ്, അതുകൊണ്ട് അവയ്ക്ക് സംസ്ഥാനങ്ങൾ സഹായം നൽകരുത്, ഒരു ബോർഡ് ഉണ്ടാകരുത് എന്ന് പറയുന്നു. വൈകാതെ ഈ മദ്രസകൾ തന്നെ ഈ രാജ്യത്ത് ആവശ്യമില്ല എന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവരുത്. ഇതൊരു ഘട്ടംഘട്ടമായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നമ്മൾ കാണണം. തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ്, അതുപോലെ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അവസാനിപ്പിച്ചത് ഇതിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഈ മതനിരപേക്ഷതയ്ക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ശബ്ദിക്കേണ്ട പ്രധാനപ്പെട്ട പ്രസ്ഥാനമായ കോൺഗ്രസ് പാർട്ടി ഇതിലൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് വളരെ വളരെ ഒരു തണുപ്പൻ നിലപാടാണ് എന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഒരിക്കലും ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും നടന്നിരിക്കുന്ന, വളരെ വളരെ കൃത്യമായി കഴിഞ്ഞ ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടന്നിരിക്കുന്ന വളരെ വലിയ വലിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ. ഇതൊന്നും ഒരു തവണ പോലും ഉയർത്താനോ അതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്കോ ഇവിടുത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഒരല്പം പോലും ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ളത് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. ഇതെല്ലാം കൃത്യം ഈ പറഞ്ഞ പോലെ 1930കളിൽ 1940കളിലും നമ്മൾ ഇറ്റലിയിലും ജർമ്മനിയിലും കണ്ട ഒരേ ഒരു 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 പാറ്റേൺ ആണ്. കാരണം നിശബ്ദതയാണ് മറ്റു വിഭാഗത്തിന്റെ, ഇതിനെ എതിർക്കേണ്ടവരുടെ നിശബ്ദതയാണ് ഈ അപകടങ്ങളെ കൂടുതൽ ക്ഷണിച്ചു വരുത്തുന്നത് എന്നുള്ളത് ഒരു വശം. മറുവശത്ത് ഇത് മുതലെടുക്കാനോ ഇത് മറ്റു രീതിയിൽ ഉപയോഗിക്കാനോ തീവ്ര വിഭാഗങ്ങൾ, തീവ്ര മതമൗലികവാദികൾ മറ്റൊരു രീതിയിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ അത് പറയണമോ എന്നുള്ള സംശയമാണെങ്കിലും പലപ്പോഴും അതും പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിന് ഇതിപ്പോൾ ഈ പറയുന്ന ബാലാവകാശ കമ്മീഷൻ്റെ കത്തോ ഒരുപക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നേക്കാവുന്ന തീരുമാനമോ കേരളത്തിന് പ്രത്യക്ഷത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും സൃഷ്ടിക്കാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മദ്രസാ വിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസവുമായി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നൊരു പ്രക്രിയ കേരളത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ആരംഭിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലൊക്കെ വന്ന് തുടർ പഠനം നടത്തുകയും അവർ അവരുടെ മദ്രസ വിദ്യാഭ്യാസം വേറെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളുടെയൊക്കെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മദ്രസാ പഠനം, മതപഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് പാരലായിട്ട് ഉന്നത വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന പ്രക്രിയ കേരളത്തിൽ പിന്നീട് തുടർന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ഈ പ്രിയാങ് കനുങ്കോ എന്ന് പറയുന്ന ചങ്ങാതി ഇപ്പോൾ ഇത് പറയുമ്പോൾ കേരളം വളരെ തെറ്റായ വിവരങ്ങളാണ് നൽകിയത്. കേരളത്തിൽ മദ്രസകളെ ഇല്ല എന്ന് പറഞ്ഞു, കേരളത്തിൽ മദ്രസകൾക്ക് ധനസഹായം നൽകുന്നുണ്ട്, ആ ധനസഹായത്തെക്കുറിച്ച് മറച്ചു വെച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രകടമാണ്. കാരണം വെച്ചാൽ ഇത് മറച്ചു വെച്ചു എന്ന് പറയുന്നതിന് കേരളം ഏത് വിധത്തിലാണ് സാമ്പത്തിക സഹായം നൽകുന്നതെന്ന് ചോദിച്ചതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കൃത്യമായ മറുപടിയൊന്നുമില്ല. അപ്പോൾ ഒരു ഭാഗത്ത്
ഇത് നടപ്പാക്കണമെന്ന് പറയും. മറുഭാഗത്ത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ച് വളരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇവർ നടത്തും. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം തന്നെ അങ്ങനെയാണല്ലോ, ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണം നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളത്തെ പലപ്പോഴും ഇവർ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഈ പറഞ്ഞ പല കാരണങ്ങൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, മതനിരപേക്ഷ കക്ഷികളുടെ സ്വാധീനം, മുസ്ലിം വിഭാഗങ്ങൾ രാഷ്ട്രീയമായി ശക്തി നേടിയ ഒരു ഒരു പ്രദേശം എന്നുള്ളതൊക്കെ കണ്ട് തന്നെയാണ്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഇതിന് വളരെ ഒരു പച്ചക്കള്ളമാണ് കേരളത്തിൽ സഹായം ചെയ്യുന്നില്ല എന്ന നിലപാടെന്ന് അദ്ദേഹം പറയണമെങ്കിൽ എന്താ അതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ കഴിയുക? അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ അറിവില്ലായ്മ മാത്രമല്ല, വളരെ ബോധപൂർവമായ ഒരു പ്രചരണം തന്നെയാണെന്നുള്ളതിനെ പറ്റി സംശയമില്ല. അപ്പോൾ കോടതികളിലൂടെ ശക്തമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർക്കുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന്, കാരണം ജനകീയ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടതാണ്, ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ചന്ദ്രചൂഡിന്റെ ബെഞ്ചാണ് അത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ എന്താണ് ചെയ്യാം? കാരണം നമുക്ക് കോടതിയെ പോലും ഇപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇരുന്നത്. പക്ഷേ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോടതികളിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്ന തരത്തിലാണ് കോടതികളുടെ നിലപാട് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് കാണാതിരുന്നുകൂടാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ഓരോ നടപടികളെയും അതിശക്തമായി കോടതികളിലെങ്കിലും നേരിടാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് ഈ മതവിഭാഗക്കാർ മാത്രമല്ല ചെയ്യേണ്ടത്, മതസംഘടനകൾ മാത്രമല്ല ചെയ്യേണ്ടത്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ കക്ഷികളായാലും സാമൂഹ്യ സംഘടനകളായാലും ശ്രമിക്കുക മാത്രമേ നമ്മുടെ മുമ്പിൽ കാണുന്നുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും വീട് അടിച്ചവർത്താൻ മാത്രമല്ല എല്ലാ അവകാശങ്ങളുടെയും മുകളിൽ നടത്തുന്ന ഈ ഒരു ആക്രമണം തടഞ്ഞു നിർത്താൻ പ്രയാസമാകും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ 2024 ശേഷം കൂടുതൽ ഡിഫെൻസീവിലായിട്ടാണ് കൂടുതൽ മോദി സർക്കാർ പോലും ഉണ്ട്. പല തീരുമാനങ്ങളിലും ചില പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിലെ ഒരു വശത്ത് കോടതിയുടെ സമ്മർദ്ദമുണ്ട്, ഒരു വശത്ത് സ്വയം തന്നെ അവരുടെ ദൗർബല്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ അതിശക്തമായി നടപ്പാക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായിരിക്കാം. എന്നാലും അതിനെതിരെ ശക്തമായ പ്രതിരോധം ചമയ്ക്കേണ്ടത് മതനിരപേക്ഷതയ്ക്കും ഇന്ത്യ എന്ന ആശയത്തിലും വിശ്വസിക്കുന്നവരുടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ പ്രതിപക്ഷം കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു 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 ആഴക്കുഴമ്പൻ നയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇത്തരം ഒരു കാര്യം മുന്നോട്ട് വയ്ക്കപ്പെടുമ്പോൾ അത് അതിനെ എതിർക്കുന്നതിന് ഒരു മുൻപിനാലോചനയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളൊക്കെ വളരെ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു, മറ്റ് ചില പ്രസ്ഥാനങ്ങൾ അതിനോട് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന കാഴ്ച കണ്ടു. കാരണം വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളുമായിട്ട് യോജിച്ച് നിൽക്കാത്തൊരു കാര്യം മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിന് എന്തിനു മടിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ് തന്നെ അത് അങ്ങനെ വളരെ ശക്തമായ എതിർത്തതിൻ്റെ വിജയം കാണിച്ചു തന്ന കാഴ്ച ഇപ്പോൾ കർണാടകയിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് വിധത്തിലാണ് അവരുടെ പ്രകടനമത്രേ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ബി ജെ പി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരുന്ന എല്ലാ വർഗീയവൽക്കരണ ശ്രമങ്ങളെയും വളരെ തുറന്ന് എതിർത്തുകൊണ്ടാണ് കർണാടകത്തിൽ കോൺഗ്രസ് വിജയിച്ചത്. അങ്ങനത്തെ ഒരു ഉദാഹരണം അവിടെ ഉണ്ടായിരിക്കെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറെക്കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കെ ഇപ്പോഴും എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ ഇത്തരം അജണ്ടകൾ വരുമ്പോൾ ബാക്ക് സ്റ്റെപ്പ് ചെയ്യുന്നത്, കുറച്ചൊന്ന് പിടിച്ച് അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കാനോ ശക്തമായി പറയാനോ അവർ തയ്യാറാകാതിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതോടൊപ്പം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ലേ കുറെ കൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇതാണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങളോട് പറയാനുള്ളൊരു വഴി? അതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നത് ഈ ബി ജെ പിക്കുമൊക്കെ കൂടുതൽ സൗകര്യം നൽകുകയല്ലേ ചെയ്യുക? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അതാണ് ഈ നമ്മൾ ഈ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ഹിന്ദുത്വ രാഷ്ട്രീയം ഇപ്പോഴും ഒരു 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 അവരുടെ ഒരു നെടുനായകത്വം വടക്കേ ഇന്ത്യൻ ജനതയിൽ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രൽ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ചോ ഉള്ള ബോധപൂർവമായ ഒരു 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 ഭയപ്പാടുണ്ട്. അതിനപ്പുറത്ത് ഈ എല്ലാ രാഷ്ട്രീയ ഇപ്പൊ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പോലും അതിനെപ്പോലും ഗ്രസിച്ചിരിക്കുന്ന ഒരു വൈറസാണ് ഈ ഭൂരിപക്ഷ മതബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മത തീവ്ര എന്താ മത മൗലികവാദത്തിന്റെയും മറ്റും അണുക്കൾ എല്ലാ പ്രസ്ഥാനങ്ങൾക്കുള്ളിലും കടന്നിരിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ ഒരു ഇലക്ട്രൽ ആവശ്യത്തിന്റെ ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഒരു തന്ത്രപരമായ ഒരു കാര്യത്തിനപ്പുറത്ത് ഒരുപക്ഷെ
ഈ പറഞ്ഞ പോലെ ഒരു 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 അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു കളക്റ്റീവ് സൈക്കിയിൽ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു 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 മനസാക്ഷിയിൽ വന്നിരിക്കുന്ന ഒരു വലതുപക്ഷവൽക്കരണവും ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ടെന്ന് വെച്ചാൽ, പക്ഷെ അപ്പോഴൊക്കെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ട അതിന് നേതൃത്വമാണ്. സംഘടനയുടെയും അതിന്റെ റാങ്ക് ആൻഡ് ഫയലിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങളിൽ പോലും മാറ്റങ്ങളെ പോലും അതിജീവിക്കാൻ കഴിയുന്ന ഒരു ഉറച്ച നേതൃത്വം, ഒരു ഉറച്ച നിലപാടുള്ള നേതൃത്വം, ഇവയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഈ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഈ അതിപ്രസരത്തിൽ വീണുകിടക്കുന്ന ഒരു വലിയ വിഭാഗം മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ പോലും അതിനോട് ഏറിയോ കുറഞ്ഞോ ചായ്വ് പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെതായ ഒരു സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനെതിരായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്തായാലും നമ്മൾ 2024 തിരഞ്ഞെടുപ്പിന് മുമ്പും പിമ്പും എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സംഗതികൾ കുറച്ചുകൂടെ ഭേദമാണെന്നുള്ളതിനെ പറ്റി സംശയമില്ല. ഈ അവസരത്തിൽ അതിശക്തമായ എതിർപ്പും പ്രതിഷേധവും വെല്ലുവിളിയും ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് മതനിരപേക്ഷ കക്ഷികളുടെ ഉത്തരവാദിത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ എം ജി രാധാകൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ഹിന്ദുത്വ വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അവരുടെ ആവനാഴിയിലെ പുതിയൊരു ആയുധം എടുത്ത് പരീക്ഷിച്ച് നോക്കുകയാണ്, അത് എത്രത്തോളം ഏശും ഏശില്ല എന്നുള്ളത്. അത് അങ്ങനെ തന്നെയാണ്, മുൻപും പല ആയുധങ്ങൾ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, ആദ്യം പരീക്ഷിച്ച് നോക്കി പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശത്തിലൂടെ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു സഖ്യകക്ഷി സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. സഖ്യ കക്ഷികളായി നിൽക്കുന്ന JDU, TDP പോലുള്ള പാർട്ടികളുടെ നിലപാടുകൾ ഒരുപക്ഷെ BJPക്ക് അറിയേണ്ടി വരും. അതിനൊക്കെയുള്ള ഒരു തന്ത്രമായി കൂടി വേണം ബാലാവകാശ കമ്മീഷനിലൂടെ ഈ നിർദ്ദേശം പുറത്തേക്ക് വന്നതിനെ നമുക്ക് കാണാൻ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർ ചലനങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.